ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് AEW ഫൈറ്റർ ഫെസ്റ്റ് എന്ന പേപ്പർവ്യൂവിൻ്റെ മലയാളം റിവ്യൂ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് മാച്ച് നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് മാച്ചുകൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇത് ചിലപ്പോൾ ഓർഡർ ആകണമെന്നില്ല. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഇതിൽ നടന്ന ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിൾ ത്രെഡ് ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ചിൽ വിൻ ചെയ്യുന്ന ടീമിന് AEW ഓൾ ഔട്ട് എന്ന പേപ്പർവ്യൂവിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം എന്നുള്ളൊരു റൂൾസ് ആയിരുന്നു ഈ ഒരു മാച്ചിന്. അപ്പോൾ ഈ മാച്ച് ആർക്കാണ് നടന്നത് എന്ന് വെച്ചാൽ, SCU വേഴ്സസ് പ്രൈവറ്റ് പാർട്ടി വേഴ്സസ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാച്ചിൽ മൂന്ന് ടീമും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക പ്രൈവറ്റ് പാർട്ടി വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ മാച്ചിൽ നടന്നത് വേറെയാണ്. അതായത്, ഈ മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ടീമാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സ്റ്റേജിൽ സെലിബ്രേഷൻ ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓഫായിട്ട് മാസ്ക് വെച്ചിട്ട് അഞ്ചാറ് പേര് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം വീണ്ടും ലൈറ്റ് ഓഫായി ഇവർ പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതായത്, AEW ഒരു ഹീൽ ടീമുണ്ട് എന്നായിരിക്കാം ഈ ഒരു സെഗ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം നടന്നത് ഒരു വിമൻസ് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇതൊരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മാച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എല്ലാവരും വിചാരിച്ചത്, അപ്പോൾ ഈ ഒരു മാച്ചിൽ നൈന റോസ് വിൻ ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകുക. കാരണം അത്രയ്ക്ക് നല്ലൊരു വിമൻസ് റെസ്ലറാണ്. പക്ഷേ ഈ ഒരു മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് റിക്കോ എന്നാണ് തോന്നുന്നു, അവരാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം നൈന റോസ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ചവിട്ടുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഒരു ഫാറ്റൽ ഫോർ വേ മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതും ഒരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഈ മാച്ചിൽ ഹാക്ക്മാൻ പേജാണ് വിൻ ചെയ്തത്. ഇങ്ങനെ വിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൾ ഔട്ട് എന്ന ഈവൻറ്റിൽ AEW ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മാച്ചിൽ ഹാക്ക്മാൻ പേജ് വിൻ ചെയ്തത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ കോഡി റോഡ്സ് വേഴ്സസ് ഡാൽബി ആർ. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതും ഒരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് കോഡി റോഡ്സ് വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ മാച്ചിൽ നടന്നത് വേറെയാണ്. അതായത്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാച്ചിൽ രണ്ടുപേരും വിജയിക്കില്ല. അതിനുശേഷം കോഡി റോഡ്സ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഷാൻ സ്പിയർ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത്, ഡയറക്റ്റായിട്ട് ചെയർ ഷോട്ട് ചെയ്യും തലയിൽ. അതിനുശേഷം കോഡി റോഡ്സിൻ്റെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഷാൻ സ്പിയറിനെ നിങ്ങൾക്ക് മുൻപറിയാം, അതായത് WWE ടൈഡ് ഡിലഞ്ചർ എന്ന പേരിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റെസ്ലറാണ്. WWE എന്ന കമ്പനി കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് WWE ഇട്ട് പോയത്. അതിനുശേഷം നടന്നത് ഒരു 1-on-1 മാച്ചാണ്, ക്രിസ്റ്റഫർ ഡേനിയസ് വേഴ്സസ് സൈമ. ഈ മാച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ മാച്ചിൽ സൈമയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ഒരു 6-man ടാഗ് ടീം മാച്ചാണ് നടന്നത്. എംബക്സ് ടീം ആൻഡ് കെനി ഒമേഗ വേഴ്സസ് ലൂച്ച ബ്രദേഴ്സ്. ഇവരുടെ ടീമിലെ മൂന്നാമത്തെ മെമ്പറെ പേര് എനിക്ക് അത്രയായിട്ട് പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം ഈ ഒരു മാച്ച് ആരംഭിച്ച് ഈ മാച്ച് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത്. ഇവർ 6 പേരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൂച്ച ബ്രദേഴ്സ് അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു മാച്ചിൽ ചെയ്തത്. അതിനുശേഷം ഇവർ ഈ മാച്ചിൽ ഒരുപാട് പൈൽ ഡ്രൈവ് മൂവെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത്, WWE ബാൻ ചെയ്ത ഒരുപാട് പൈൽ ഡ്രൈവ് മൂവ്സ് എല്ലാം ഇവർ ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് വരെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരവസരത്തിൽ ഈ മാച്ചിൽ എംബക്സ് ടീമും കെനി ഒമേഗയുമാണ് വിൻ ചെയ്തത്. ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം മെയിൻ ഇവൻറ്റ് മാച്ചായിട്ട് ജോൺ മോക്സ്ലി വേഴ്സസ് ജോയ് ചലാക്ക് ഒരു ഹാർഡ് കോർ മാച്ചായിട്ടാണ് നടത്തിയത്. അതായത്, എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത്, WWE എന്ന കമ്പനി എന്തൊക്കെ ഉപേക്ഷിച്ചു അതെല്ലാം ഇവർ ഈ മാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേദന എല്ലാം അനുഭവിച്ചിട്ടാണ് ഇവർ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം മുള്ളുകമ്പിയൊക്കെ ചുറ്റി വെച്ചിട്ടുള്ള ടേബിൾ മാച്ച് ജോൺ മോക്സ്ലി ജോയ് ചലാത്തിനെ വലിച്ചെറിയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മാച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ ഈ മാച്ചിൽ ജോൺ മോക്സ്ലിയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഒരു വലിയ ട്വിസ്റ്റാണ് അവർ ചെയ്തത്. അതായത്, കെനി ഒമേഗ വന്ന് ജോൺ മോക്സ്ലിയെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് തമ്മിൽ ഓൾ ഔട്ടിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട്. ആ മാച്ചിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മൊത്തത്തിൽ AEW ഈ ഫൈറ്റർ ഫെസ്റ്റ് എന്ന ഷോ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതായത്, WWE ഉപയോഗിക്കാത്ത എല്ലാ കാര്യങ്ങളും ഇവർ ഈ ഒരു മാച്ചിന് വേണ്ടി അലോ ചെയ്തിരിക്കുകയാണ്. അതായത്, ഡയറക്റ്റായിട്ട് ചെയർ കൊണ്ട് തലയിലടിക്കുന്നത് WWE എന്ന കമ്പനി ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ AEW അത് അലോ ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ WWE പണ്ട് ആറ്റിറ്റ്യൂഡ് എറയിൽ നടത്തിയിട്ടുള്ള മാച്ചുകളാണ് ഇപ്പോൾ ഇവർ ഇതിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഇവരുടെ ഷോ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ,
ഇവരുടെ ഞാൻ ഒരു ഷോർട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയ സമയത്ത് 1 മണിക്കൂർ 15 മിനിറ്റ് വെറുതെ AEW ഓൾ എലൈറ്റ് റെസ്ലിംഗ് എന്ന് എഴുതി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കിക്ക് ഓഫ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 10 നെറ്റ്വർക്കിൽ കറക്റ്റായിട്ട് കിക്ക് ഓഫ് ഷോ ഞാൻ കണ്ടു. അപ്പോൾ AEW ഈ ഒരു ലൈവ് കണ്ടപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നിയിരുന്നോ ഇല്ലെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. 1 മണിക്കൂർ സമയമെങ്കിലും AEW ലോഗോ കാണിച്ചാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ AEW ഈ ഒരു ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് പറയാനായിട്ട് ഞാൻ മുകളിൽ ഐ ഐക്കൺ തരാം, അതിൽ ക്ലിക്ക് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.